ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മനുഷ്യരെ, അല്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കുന്ന കുറച്ച് ശീലങ്ങളാണ്. ശീലങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ചില സ്വഭാവങ്ങൾ കാരണം നമ്മുടെ ലൈഫിനെ തന്നെ ഒരുപാട് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒട്ടും ലേറ്റാക്കണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മുടെ സമയത്തിന് വേണ്ടത്ര ഒരു മൂല്യം കൊടുക്കുന്നില്ല എന്നതാണ്. സമയത്തിന് നമ്മൾ വേണ്ടത്ര സീരിയസ് ആയി കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകണം, 9 മണിക്കാണ് എത്താൻ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ അവിടെ നേരെ എത്തുന്നത് 10 മണി 10:30 ആണെന്നുണ്ടെങ്കിൽ, അവിടെ സമയത്തിന് നമ്മൾ യാതൊരു തരത്തിലുള്ള വാല്യൂ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഉടനെ തന്നെ സ്പോയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടൈമിന് ഇങ്ങനെ വളരെ സില്ലി ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു വിജയവും അവിടെ ഉണ്ടാവില്ല, മറിച്ച് പരാജയങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളുടെ ലക്ഷ്യവും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികളുമായി പ്രത്യേകിച്ച് യാതൊരു സാമ്യവും ഉണ്ടാവാതിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ട്രിവാൻഡ്രം പോകണമെന്നുണ്ട്. ട്രിവാൻഡ്രം പോകാനായി ഞാൻ ട്രിവാൻഡ്രത്തിൽ പോകേണ്ട ബസ്സിലല്ലേ കയറേണ്ടത്, മറിച്ച് കാലിക്കറ്റുള്ള ബസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ഒരിക്കലും എത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്പോയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. മറിച്ച് നമ്മുടെ ലക്ഷ്യവും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയും ഒരേ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. തേർഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്, സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് വരിക എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യന്മാരുടെ ലൈഫിൽ ഇപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഒരുപാട് മാറ്റം വരാനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലൈഫ് നല്ല രീതിയിൽ മുമ്പോട്ട് പോവില്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരാളാണ് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കണം. അടുത്തത്, നിങ്ങളെ സ്വയം നശിപ്പിക്കാൻ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് കോൺഫിഡൻസ് ഇല്ലായ്മ. ഇതെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കിത് നല്ല പോലെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയാണ്, എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇത് നിങ്ങളുടെ ലൈഫിനെ മെല്ലെ 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 നല്ല രീതിയിൽ നശിപ്പിച്ചുകൊണ്ട് വരും. മറിച്ച് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഇത് ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ അത് വരും ജീവിതത്തെ ഒരുപാട് നല്ല രീതിയിൽ ബാധിക്കും. ഫിഫ്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, എക്സ്ക്യൂസുകൾ പറയുന്ന വ്യക്തികൾ അവരവരുടെ ലൈഫ് തന്നെ സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എന്ത് കാര്യം അവരുടെ ലൈഫിൽ നടക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു എക്സ്ക്യൂസ് പറയുന്നുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് അവരുടെ ലൈഫിൽ എവിടെ എത്താൻ പറ്റില്ല, നല്ലൊരു രീതിയിൽ എത്താൻ പറ്റില്ല, അതുപോലെ തന്നെ നല്ലൊരു പൊസിഷനിൽ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വീട്ടുകാരെ എൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ തുടങ്ങും, എന്നെ അവർ നന്നായി പഠിപ്പിക്കായിട്ടാണ് ഞാൻ നല്ലൊരു ലെവലിൽ എത്താഞ്ഞത്, അതുപോലെ തന്നെ എനിക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ചെയ്തു തരാഞ്ഞിട്ടാണ് ഞാൻ നല്ലൊരു ലെവലിൽ എത്താത്തത് എന്ന് ഈ മറ്റുള്ളവരെങ്ങനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പോയിന്റ് വരുന്നത്, ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തു തീർക്കാതെ അത് മാറ്റിവെക്കുക. ഇത്തരത്തിലുള്ളൊരു സ്വഭാവം നമ്മൾ പല ആൾക്കാരിലും കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സ്വഭാവം നിങ്ങളൊരു ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മെല്ലെ 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 ഒരു നശിച്ചു തുടങ്ങും. കാരണം നിങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്യാതെ എല്ലാം പിന്നീട് ചെയ്യാം, പിന്നത്തേക്കാക്കാം എന്ന് മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈഫിൽ മുമ്പോട്ട് വളരാൻ പറ്റുന്നുണ്ടാവില്ല. ഏറ്റവും ഫൈനൽ പോയിന്റ് ആയിട്ട് വരുന്നത്, നമുക്ക് ചിലപ്പോൾ കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിച്ചാൽ മനസ്സിലാവും അവരുടെ സംസാരത്തിൽ നല്ല കോൺഫിഡൻറ്റും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അവരുടെ സംസാരത്തിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ വെച്ചാൽ, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അവരൊരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കില്ല, അതിനുവേണ്ടി യാതൊരു ആക്ഷനും എടുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യക്തികളാണോ നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലും വലിയ രീതിയിലുള്ളൊരു പുരോഗമനം കാണാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഈ പോയിന്റൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക്.